നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ യു എൻ ജനറൽ അസംബ്ലിയിൽ അനുകൂലിച്ച് ഇന്ത്യ ഇന്ത്യ അടക്കം നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞ തവണ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നിന്നിരുന്നു അൾജീരിയ ബഹ്റൈൻ ഇറാഖ് കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ പിന്തുണച്ചു അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്താണ് വോട്ട് ചെയ്തത് ഓസ്ട്രിയ പരാഗ്വെ ചെക്ക് റിപ്പബ്ലിക് ഗോട്ടിമാല ലൈബീരിയ മൈക്രോനേഷ്യ നൌറു പാപ്പു ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തലിനെ എതിർത്തത് ഗസൈയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴിന് നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസാക്കിയിരുന്നു അതിനിടെ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്ന ഇസ്രായേൽ നിലപാട് അമേരിക്ക തള്ളി ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്നും ഓസ്ലോ കരാർ അപ്രസക്തമെന്നും വ്യക്തമാക്കിയത് എന്നാൽ ഇത് തള്ളിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പാലസ്തീൻ അതോറിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണ് ഇതെന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഇസ്രായേലിലെ ബെഞ്ചമിൻ ഉദന്യാ സർക്കാരിന്റെ നിലപാടുകൾ മാറ്റണമെന്നും വാഷിംഗ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലയുടെ യോഗത്തിൽ ബൈഡൻ ആവശ്യപ്പെട്ടു അതിനിടെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലിന്റെ സ്ഥിരം പ്രതിനിധിയായ ഗിലാഡ് ഇർഷാൻ ഈ പ്രമേയത്തെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തി ഈ പ്രമേയം തീർത്തും വഞ്ചനാപരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഹമാസ് എന്നൊരു വാക്ക് പോലും പറയുന്നില്ല എന്നും പലപ്പോഴും ഹമാസ് കാട്ടുകൂട്ടിയ ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെ മറച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഈ പ്രമേയം കൊണ്ടുവന്നതെന്നും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നീക്കത്തെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ വ്യക്തമാക്കിയത് ഹമാസിൻ്റെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ നാശമാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ തങ്ങൾക്ക് നേരെ അവർ അഴിച്ചുവിടുന്നതെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും കൂട്ടക്കൊലകളും അവസാനിപ്പിക്കുക തന്നെ വേണമെന്നും അതിനുവേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ പ്രമേയം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് ചെയ്യാത്തതിനെതിരെ അന്ന് പല രാജ്യങ്ങളും വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു ഹമാസിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ നിലപാടെടുത്തിരുന്നത് മാത്രവുമല്ല ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ ഒരു സംഘടനയെ അനുകൂലിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് ഒരുപക്ഷേ ഇപ്പോൾ ഗാസയിലെ നിലവിലെ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കാം ഇന്ത്യ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് എന്ന് വേണം കരുതാൻ കാരണം ഗാസയിലെ എല്ലാ മേഖലകളിലും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിരുന്നു അവിടെ ഗുരുതരമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു ജനങ്ങൾക്ക് അത്യാവശ്യത്തിന് കുടിവെള്ളമോ മറ്റ് ശുചീകരണ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ തന്നെ നേരത്തെ ഐക്യരാഷ്ട്ര സഭയുടെ വിവിധ ഏജൻസികൾ അറിയിച്ചിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഗ്യാസയിൽ പെട്ടെന്ന് സമാധാനം കൈവരുത്തണം എന്ന രീതിയിൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നതും ഇന്ത്യയും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതും എന്താണെങ്കിലും ഇസ്രയേലുമായുള്ള നയന്ത്ര ബന്ധങ്ങൾ എന്ന് ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ഗാസയിലെ സമാധാനമാണ് അല്ലെങ്കിൽ ഗാസയിലെ സാധാരണ മനുഷ്യരെ അവരെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മറയാക്കി നിർത്തിക്കൊണ്ട് ഹമാസ് തീവ്രവാദികൾ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ ഇന്ത്യ ഒരുപക്ഷേ ഇതിനെ അനുകൂലിക്കാനുള്ള കാരണം അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് ഇനി വ്യക്തമാക്കിയിട്ടില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലുമായി വളരെ നല്ല നയതന്ത്ര ബന്ധം തുടരുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ വളരെ കാലമായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങേറ്റം സഹകരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്ക് ഏറെ സഹായകരമാണ് ഇസ്രായേലിൻ്റെ നിലപാടുകൾ ഏതായാലും ഗാസയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളിൽ ഇന്ത്യയും ഒരു പ്രധാന ഭാഗപക്ക ആകുന്നു എന്നുള്ളതിൻ്റെ മികച്ച ദൃഷ്ടാന്തമായി മാറുകയാണ് ഇന്ത്യയുടെ ഈ ഒരു നിലപാട്